സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്, വിശ്വാസമാണ്. കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായിട്ട് മുസ്ലിം ലീഗിൻ്റെ കുത്തക മണ്ഡലമായിട്ടുള്ള കാസർഗോഡ് ആ കുത്തക തകർത്തുകൊണ്ട് ഇത്തവണ ബി ജെ പി അവിടെ വിജയിക്കും, എൻ ഡി എ വിജയിക്കും. ഈ മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ മുസ്ലിം ലീഗ് ഈ കാലം ഇത്രയും അവിടെ പിടിച്ച് വെക്കുകയായിരുന്നു. ഇത്തവണ ആ അതിനെ മുസ്ലിം ലീഗിനെ തകർക്കുന്ന, മുസ്ലിം ലീഗിനെ ആ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സമീപനം ജനങ്ങൾ സ്വീകരിക്കും. വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി കാർഷികമായിട്ടുള്ള ലാഭം കൊയ്യാൻ വേണ്ടി മാത്രമാണ് മുസ്ലിം ലീഗ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അവിടുത്തെ ഒരു വികസന കാര്യത്തിനും കാര്യമായിട്ടുള്ള സംഭാവന ചെയ്യാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം അധികാര ജനപ്രതിനിധിയായിട്ടുള്ള ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ജനവികാരം അദ്ദേഹത്തിനെതിരെയുണ്ട്, മുസ്ലിം ലീഗിനെതിരെയുണ്ട്, യു ഡി എഫിനെതിരെയുണ്ട്, എൽ ഡി എഫിനെതിരെയുണ്ട്. അത് പൂർണ്ണമായിട്ടും എൻ ഡി എക്ക് അനുകൂലമായിട്ട് വരും. എൻ ഡി എ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് അവിടെ വിജയിക്കുകയും ചെയ്യും. മുസ്ലിം ലീഗിൻ്റെ ഈ ദുർഭരണം അതുപോലെ തന്നെ സ്വജനപക്ഷപാതം അഴിമതിയൊക്കെ അവസാനിക്കും.